ചടയഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന അർപ്പിത സ്നേഹാലയത്തിൽ അന്തേവാസികളായ വയോധികർക്ക് മർദ്ദനവും അസഭ്യവർഷവും. സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരനാണ് വയോധികരെ ചൂരൽ കൊണ്ടടിക്കുകയും അസഭ്യം പറയുകയും ചെയ്യുന്നത്. പ്രാർത്ഥനാ സമയത്ത് ഉറങ്ങി എന്ന പേരിൽ വയോധികയെ നീ എന്ന് വിളിപ്പിക്കുകയും പ്രായം ചെന്നവരെ എഴുന്നേറ്റ് നിൽപ്പിക്കുന്നതടക്കം ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തായത്. ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ അഞ്ചൽ പോലീസ് കേസെടുത്തു. എന്നാൽ സംഭവം കെട്ടിച്ചമച്ചതാണെന്നും ഇതിനു പിന്നിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിന്റെ പേരിൽ പിരിച്ചുവിട്ട മുൻ ജീവനക്കാരാണെന്നും സ്ഥാപന നടത്തിപ്പുകാരൻ അഡ്വക്കേറ്റ് ടി സജീവൻ പറയുന്നു. വിധമായ അടിസ്ഥാനവും ഇല്ലാത്ത പ്രചരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രചരണത്തിന്റെ പിന്നിൽ ഇവിടെ നിന്നിരുന്ന രണ്ട് മൂന്ന് സ്റ്റാഫുകളാണ്. ജസീം സലീം എന്ന പേരിൽ ഇതിൻ്റെ ചുമതല ഏൽപ്പിച്ചിരുന്ന അയാൾ നിരവധി ആളുകളുടെ ഇന്ന് ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടി പൈസ വാങ്ങുകയും അതൊന്നും ഇവിടെ എത്താതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അത് ഞങ്ങൾ പിടിക്കപ്പെട്ടപ്പോൾ ജസീമും അവരെ സഹായിക്കുന്ന ഡ്രൈവർ ഉൾപ്പെടെയുള്ള മൂന്ന് സ്റ്റാഫുകളെ ഞാൻ ഇവിടുന്ന് പുറത്താക്കി. അപ്പോൾ അവർ പ്രചരിപ്പിക്കുന്ന ചില വിഷ്വൽസാണ് ഈ കാണുന്നത്. ആ വിഷ്വൽസ് തന്നെ ശ്രദ്ധിച്ചാലറിയാം ഞാൻ ആരെയും അതിനകത്ത് ഉപദ്രവിക്കുന്നില്ല, അടിക്കുന്നില്ല. വഴക്ക് പറയാറുണ്ട്, കാരണം വിവിധ കൾച്ചറിൽ നിന്ന് വരുന്ന ആളുകളാണ് ഇവരെല്ലാം. പോലീസും ജനപ്രതിനിധികളും ഒക്കെ കൊണ്ടുവരുന്ന ആളുകളാണ്. ഇവരൊക്കെ തങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തങ്ങളിൽ പ്രശ്നം ഉണ്ടാകുന്നവരെ നമ്മൾ നോക്കിക്കൊണ്ടുവന്ന് അടി കൂടും, വലിയ പ്രശ്നമാണ്. അപ്പോൾ അവരെ ഒതുക്കി സംരക്ഷിച്ചൊക്കെ നിർത്തുന്നതിന് വേണ്ടി ചിലപ്പോൾ വഴക്ക് പറയാറുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ പറയുന്ന യാതൊരു വിധമായ സംഭവങ്ങളും ഇവിടെ നടന്നിട്ടില്ല. ഇപ്പോൾ ഈ കാണിക്കുന്ന വിഷ്വൽ തന്നെ അഞ്ചാറ് മാസത്തിന് മുമ്പ് ഏതോ ഒരു ദിവസം ഇങ്ങനെ ഒരു 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 കൊട്ട് ഒരു കസേരയിൽ ഒരു ഒരു ചൂരലെടുത്ത് വെച്ച് ഒരു ചെറിയ ചൂരലെടുത്ത് ഒരു കൊട്ട് കൊടുക്കുന്ന രംഗമാണ് വിഷ്വൽ വീഡിയോ പകർത്തി ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഇവർ മൂന്ന് സ്റ്റാഫുകളോട് ചേർന്ന് ജസീമിൻ്റെ നേതൃത്വത്തിൽ ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ വ്യാപകമായി പിരിവ് നടത്തിയത് ചോദ്യം ചെയ്തു അതിൻ്റെ പേരിൽ നടപടിയെടുത്തതുമാണ് ഇപ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായി വരാനുള്ള സാഹചര്യം. പിന്നെ ഞാൻ നേരത്തെ CPM പ്രധാനപ്പെട്ട ചുമതലക്കാരനും പ്രവർത്തകനുമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പാർട്ടി ഞാനുമായിട്ടൊക്കെ ചില വിഷയങ്ങളുണ്ട്. അപ്പോൾ അത് കൂടെ മുതലാക്കിക്കൊണ്ടുള്ള പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യാതൊരു വിധ അടിസ്ഥാനമില്ലാത്ത പ്രചരണ പ്രവർത്തനം നടക്കുന്നത്. സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. നാട്ടുവാർത്ത അഞ്ചൽ.